ആർത്തവം പ്രസവരക്തം എന്നീ അശുദ്ധികളില്ലാത്ത പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള ആരോഗ്യപരമായി നോമ്പെടുക്കാൻ സാധിക്കുന്ന എല്ലാ മുസ്ലിംകൾക്കും നോമ്പ് നിർബന്ധമാണ് പ്രായപൂർത്തിയായിട്ടില്ലാത്തവർക്ക് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല എങ്കിലും ഏഴ് വയസ്സായാൽ നോമ്പെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ആരോഗ്യസ്ഥിതി അവരോട് നോമ്പ് നിർദ്ദേശിക്കൽ രക്ഷിതാക്കൾക്ക് ആവശ്യമാണ് രക്ഷിതാക്കൾ അത് ചെയ്യേണ്ടതാണ് മാനസിക രോഗികൾ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടവർ അവർക്ക് നോമ്പ് നിർബന്ധമില്ലെന്ന് നമുക്കറിയാം മൻസ സമയത്തെ പ്രസവരക്തം നിഫാസ് എന്ന അശുദ്ധിയുള്ള സമയത്ത് നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമില്ല അന്ന് നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് പക്ഷേ മെൻസസ് സമയത്തുള്ള നിസ്കാരങ്ങൾ പിന്നീട് കവാകുവിട്ടേണ്ടതില്ലെങ്കിലും ആ സമയത്തെ നോമ്പുകൾ പിന്നീട് നോറ്റു നോറ്റുവിട്ടേണ്ടതുണ്ട് കവാകുവിട്ടേണ്ടതുണ്ട് പ്രായാധിക്യം മുഖേന നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവർ സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത രോഗം മുഖേന നോമ്പെടുക്കാൻ കഴിയാത്തവർ അത്തരം ആളുകൾക്കും അ നോമ്പ് നിർബന്ധമില്ല അവർ ആ നോമ്പ് പിന്നീട് കളാകു വീട്ടേണ്ടതും ഇല്ല സാമ്പത്തികമായി കൈവുള്ളവരാണെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ് എന്ന അളവിൽ അരി മുഖ്യാഹാരമായ ധാന്യം സ്വതക്ക ചെയ്യലാണ് അവർക്ക് നിർബന്ധമുള്ളത് സാധാരണഗതിയിൽ രീതിയിൽ സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗം നേരത്തെ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സുഖമാകുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗമാണ് അത്തരം രോഗികൾക്ക് നോമ്പെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് നിർബന്ധമില്ല അവർ അഥവാ ഇനി സുഖമായാൽ പോലും ആ നോമ്പ് കവാ വീട്ടൽ നിർബന്ധമില്ല അവർക്ക് ആദ്യമേ നിർബന്ധ ബാധ്യത വരുന്നത് ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോ അളവിൽ ധാന്യം ദാനം ചെയ്യലാണ് അവർക്ക് നിർബന്ധമുള്ളത് അതേസമയം അത്തരം രോഗികളല്ല സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗികളാണ് അവരും നോമ്പെടുക്കുന്നതിന് പ്രയാസം ഉണ്ടെങ്കിൽ നോമ്പെടുക്കൽ നിർബന്ധം ഇല്ല പക്ഷെ അവർ പിന്നീട് നോമ്പ് കലാവ് വീട്ടുകയാണ് വേണ്ടത് അവർക്ക് നോ മുദ് നിർബന്ധം ഇല്ല കലാവ് വീട്ടാതെ മുദ്ദ് കൊടുക്കുന്നതു കൊണ്ട് ബാധ്യത തീരുകയും ഇല്ല സുഖമാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ തൽക്കാലം നോമ്പെടുക്കാതിരിക്കാം പക്ഷെ ആ നോമ്പുകൾ അവർ പിന്നീട് കളാവ് വീട്ടേണ്ടതുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ അവർക്ക് നോമ്പിന് പ്രയാസമുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കൽ നിർബന്ധം ഇല്ല പക്ഷേ ആ നോമ്പ് അവർ പിന്നീട് കത വീട്ടൽ നിർബന്ധമാണ് മുലകുടി പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുണ്ട് ഉമ്മ നോമ്പെടുത്താൽ ആ കുട്ടിയെ അത് ബാധിക്കുന്നുണ്ട് കുട്ടിയെ രോഗം കുട്ടിക്ക് രോഗം ബാധിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്കയുള്ള ഉമ്മമാർക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ് പക്ഷേ പിന്നീട് ആ നോമ്പ് കതാവ് വീട്ടണം ഗർഭിണിയും മുലകുടി പ്രായത്തിലുള്ള കുട്ടികളുള്ള ഉമ്മമാരും അവർ അവർക്ക് തന്നെ സ്വന്തമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവർക്കും പ്രശ്നമുണ്ട് നോമ്പെടുത്താൽ കുട്ടികയെയും ബാധിക്കും അതിൻ്റെ പേരിലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അത്ര നോമ്പുകൾ പിന്നീട് കള് വീട്ടിയാൽ മതി മുദ്ദ് നൽകുക എന്ന പ്രായക്ഷിത്വം നിർബന്ധം ഇല്ല അതേസമയം ഒരു ഗർഭിണി നോമ്പ് ഒഴിവാക്കുന്നത് അവൾക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രയാസം ഏതുമില്ല പക്ഷെ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ മുലകുടി പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുള്ള ഉമ്മമാർ നോമ്പെടുക്കുന്നത് കൊണ്ട് ആ ഉമ്മക്ക് യാതൊരു പ്രയാസവും ഇല്ല പ്രയാസമില്ലാതെ നോമ്പ് എടുക്കുന്നതിന് തടസ്സമായ രൂപത്തിലുള്ള കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഉമ്മ നോമ്പെടുക്കുമ്പോൾ മുലകുടി പ്രായത്തിലുള്ള മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് രോഗം വരുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയെ അത് ബാധിക്കുന്നുണ്ട് ഇങ്ങനെ ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെൻ്റെ കാര്യത്തിലോ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയോ മാത്രം ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഉമ്മമാർ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അവർ ആ നോമ്പ് പിന്നീട് കളാവ് വീട്ടലും അതോടൊപ്പം കളാവ് വീട്ടുന്നതിന് പുറമേ ഒരു നോമ്പ് ഒഴിവാക്കിയതിന് ഒരു മുദ് എന്ന നിലക്ക് ധാന്യം സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് മുലകുടി പ്രായത്തിലുള്ള കുട്ടികളുള്ള ഉമ്മമാരും ഗർഭിണികളും അവരുടെ സ്വന്തം ആരോഗ്യ പ്രശ്നത്താലോ അല്ലെങ്കിൽ അവരുടെയും കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നത്താൽ രണ്ടുതേം കൂടി ആരോഗ്യ പ്രശ്നത്താലാ നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിൽ കല മതി മുദ് വേണ്ട ഗർഭസ്ഥ ശിശുവിൻ്റെയോ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയുടെയോ പ്രശ്നം കൊണ്ട് മാത്രമാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കല വീട്ടലും മുദ് കൊടുക്കലും നിർബന്ധമാണ് എന്ന് ചുരുക്കം